friends, welcome to online session of Learn Alive. 2020 February il nadana KTET category 3 physical science questions aanu nammal indu discuss cheyyunnathu. First question. A wire of resistance 10 ohm is stretched to twice its original length, the new resistance of the wire will be. ഇവിടെ 10 ohm resistance ഉള്ള ഒരു വയറിനെ അതിന്റെ ലെങ്ത് ഇരട്ടി ആകുന്നത് വരെ സ്ട്രെച്ച് ചെയ്തു. അങ്ങനെയെങ്കിൽ റെസിസ്റ്റൻസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇനിഷ്യലി ഇതായിരുന്നു ഒബ്ജക്റ്റ്. ഇതിനെ സ്ട്രെച്ച് ചെയ്തപ്പോൾ ലെങ്തിനും ഏരിയയ്ക്കും ഇവിടെ മാറ്റം സംഭവിച്ചു. എന്നാൽ വോളിയത്തിന് ചേഞ്ച് വന്നിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനിഷ്യലി ഉള്ള ഒബ്ജക്റ്റിന്റെ വോളിയവും ഫൈനൽ ഒബ്ജക്റ്റിന്റെ വോളിയവും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പം എ വൺ എൽ വൺ ഇസ് ഈക്വൽ ടു എ ടു എൽ ടു. എ വൺ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ ഏരിയ ആണ്, എൽ ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ ഇനിഷ്യൽ ഒബ്ജക്റ്റിന്റെ വോളിയം എ വൺ എൽ വൺ ഇസ് ഈക്വൽ ടു ഫൈനൽ ഒബ്ജക്റ്റിന്റെ വോളിയം എ ടു എൽ ടു. ഇതിൽ നിന്നും ഈ എൽ ടു എന്ന് പറയുന്നത് എന്താ, എൻ എൽ വൺ ആണ്. ആദ്യം ഉണ്ടായിരുന്ന ആ ഒബ്ജക്റ്റിന്റെ ലെങ്ത് നമ്മൾ ഇരട്ടിക്കുക അല്ലെ, ലെങ്തിന് മാത്രമാണ് അവിടെ ചേഞ്ച് സംഭവിച്ചത്, അത് എൻ ടൈംസ് ആണ്. അപ്പൊ ഇരട്ടിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ എന്നിന്റെ വാല്യൂ ടു ആണ്. ജനറലി നമ്മൾ എൻ എന്ന് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകുന്നുള്ളൂ ഒരു ജനറൽ ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇനി മൂന്ന് ഇരട്ടി എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ എന്നിന്റെ വാല്യൂ മൂന്നായിരിക്കും. ഇനിയും ഈ റിലേഷനിൽ നമ്മുടെ എ വൺ എൽ വൺ ഈസ് ഈക്വൽ ടു എ ടു എൽ ടു എന്നുള്ള ഈ റിലേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണ്, എൻ എൽ വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഏരിയ തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടുവാണ്. എ ടു ഈസ് ഈക്വൽ ടു എ വൺ ബൈ എൻ എന്നുള്ള റിലേഷൻ കിട്ടുന്നു. ഓക്കെ, ഇനിയും റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ ആണ്. ഇത് ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് ഒബ്ജക്റ്റിന്റെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആർ വൺ ഈസ് ഈക്വൽ ടു റോ വൺ എൽ വൺ ബൈ എ വൺ എന്നും, സെക്കൻഡ് ഒബ്ജക്റ്റ് സോറി ഫൈനൽ കേസിൽ ആ ഒബ്ജക്റ്റിന്റെ റെസിസ്റ്റൻസ് ആർ ടു ഈസ് ഈക്വൽ ടു റോ ടു എൽ ടു ബൈ എ ടു എന്നും ആയിരിക്കും. ഇവിടെ ഒബ്ജക്റ്റിന് വ്യത്യാസം ഒന്നും വന്നിട്ടില്ല അല്ലെ, സെയിം മെറ്റീരിയൽ തന്നെയാണ്. സോ ആ റോ വൺ ഇസ് ഈക്വൽ ടു റോ ടു ആയിരിക്കും. നമ്മൾ കണ്ടീഷൻ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ആർ ടു എന്നുള്ള ഇക്വേഷന് സെക്കൻഡ് ഫൈനൽ കേസിലെ വയറിന്റെ റെസിസ്റ്റൻസിലേക്ക് നമ്മൾ എൽ ടുവിന്റെയും എ ടുവിന്റെയും വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എൽ ടു ഇസ് ഈക്വൽ ടു എൻ എൽ വൺ ആണ്, എ ടു ഇസ് ഈക്വൽ ടു എ വൺ ബൈ എൻ ആണ്. ഈ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ ആർ ടു ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ ആർ വൺ ആണ്. ഓക്കെ, ഇതൊരു ജനറൽ കേസ് ആണ്. അതായത് ലെങ്തിന് ഒരു എൻ ടൈംസ് മാറ്റം സംഭവിക്കുവാണെങ്കിൽ റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന എന്താ, എൻ സ്ക്വയർ എന്നുള്ള ഒരു ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് അത് റെസിസ്റ്റൻസിന് അവിടെ മാറ്റം വരുന്നത്. അത് ഓർത്തു വെക്കുക, ഇതൊരു ജനറൽ ഫോർമുലയായിട്ട് ഓർത്തു വെക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നോക്കിയാൽ ആർ ടു ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ ആർ വൺ ആണ്, എന്നിന്റെ വാല്യൂ ഇവിടെ ടു ആണ്, കാരണം ലെങ്ത് നമ്മൾ ഒറിജിനൽ ലെങ്തിന്റെ ട്വൈസ് ആണ് ആക്കിയ അല്ലേ. അപ്പം ടു സ്ക്വയർ ഇൻറ്റു ടെൻ വരുന്നു. സോ ആൻസർ ഇവിടെ 40 ഓം ആയിരിക്കും. ഇനിയും ഇങ്ങനെ ഒരു ജനറൽ റിലേഷനിലേക്ക് എത്താതെ തന്നെ ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എൽ ടു എന്നുള്ളത് എന്താ, ടു എൽ വൺ എന്ന് കൊടുക്കുവാണെങ്കിൽ എ ടു എന്ന് പറഞ്ഞാൽ എ വൺ ബൈ ടു ആയിരിക്കും. ആ വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് ആൻസറിലേക്ക് എത്താവുന്നതാണ്. ഇനി ഇങ്ങനെ ഒരു റിലേഷൻ എൻ സ്ക്വയറിന്റെ ഒരു ടേമിലാണ് അതിന് വ്യത്യാസം വരുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും അറിഞ്ഞിരിക്കുക, ഈ രണ്ട് വേയിൽ നമുക്ക് ഈ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ സി 40 ഓം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ബൈ ദ ഡീപ് സീ ഡൈവേഴ്സ് ഇൻ ഡൈവിംഗ് സിലിണ്ടർ. ഡൈവിംഗ് സിലിണ്ടറിൽ ഡീപ് സീ ഡൈവേഴ്സ് യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഡീപ് സീ ഡൈവേഴ്സ് ഗ്യാസ് സിലിണ്ടർ ക്യാരി ചെയ്യുന്നത് ബ്രീതിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ആഴത്തിലേക്ക്, അതായത് ഓക്സിജൻ ആഴത്തിലേക്ക് പോകുമ്പോൾ എന്താ, പ്രഷർ കൂടി വരികയാണ്. ഇപ്പൊ ഒരു 6 meters ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും ഹൈ പ്രഷർ കാരണം എന്താ, ഓക്സിജൻ ടോക്സിസിറ്റിക്ക് അവിടെ കാരണമാവും. സോ ഡൈവിങ്ങിന് ഓക്സിജൻ മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കത്തില്ല, ഓക്സിജന്റെ കൂടെ എന്താ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിനാണെങ്കിൽ ഓക്സിജന്റെയും നൈട്രജന്റെയും ഹീലിയത്തിന്റെയും കൂടെ മിക്സ്ചർ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇതിനെ നമ്മൾ ട്രൈമിക്സ് എന്നാണ് സാധാരണ അറിയപ്പെടുന്നത്, കോമൺലി അതിനെ ട്രൈമിക്സ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഡീപ് സീ ഡൈവിങ്ങിലേക്ക് വരുമ്പം ഓക്സിജന്റെ ഹീലിയത്തിന്റെ മിക്സ്ചർ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. കാരണം ഡീപ് സീ ഡൈവിംഗ് എന്ന് പറയുമ്പോൾ എന്താ, കുറച്ചും കൂടെ ആഴത്തിലേക്ക് പോകും, അപ്പൊ എന്താ പ്രഷർ നല്ലപോലെ കൂടും.
അങ്ങനെ ഈ ഹൈ പ്രഷറിൽ നൈട്രജൻ ഉപയോഗിക്കുമ്പം നൈട്രജൻ നാർക്കോസിസിന് അവിടെ കാരണമാവുകയാണ്. അതുകൊണ്ട് ഓക്സിജന്റെയും ഹീലിയത്തിന്റെയും മിക്സ്ചർ മാത്രമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡീപ് സീ ഡൈവേഴ്സിന്റെ കാര്യമാണ്. സോ ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി, ഓക്സിജൻ ആൻഡ് ഹീലിയം. അതേസമയം കൊമേഴ്ഷ്യൽ ഡൈവിംഗിന്റെ കേസാണ് വരുന്നതെങ്കിൽ ഓക്സിജനും നൈട്രജനും ഹീലിയവും നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരും. ആ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാസ്കൽസ് ലോ ഈസ് ആപ്ലിക്കബിൾ ടു. താഴെ തന്നിരിക്കുന്നതിൽ ഏത് കേസിലാണ് പാസ്കൽസ് ലോ ആപ്ലിക്കബിൾ ആകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് പാസ്കൽസ് ലോവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, ഇവിടെ പാസ്കൽസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്തെന്നാൽ ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രഷർ അപ്ലൈ ചെയ്താൽ സെയിം പ്രഷർ തന്നെ ഫ്ലൂയിഡിന്റെ എല്ലാ പാർട്ടിലും എക്സ്പീരിയൻസ് ചെയ്യുമെന്നതാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ ആൻസറിലേക്ക് എത്താം. എന്താണ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിലാണ് പാസ്കൽസ് ലോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇനി അതിന് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു ചെറിയ കുഞ്ഞ് കിഴുത്തകളുള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ച് മുകളിൽ ടൈറ്റ് ചെയ്ത് പിടിക്കുക. അപ്പൊ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാം, ഹൈ പ്രഷർ അപ്ലൈ ചെയ്യണം. എന്നാൽ ആ ഓരോ ഹോൾസിലൂടെ, ആ പ്ലാസ്റ്റിക് കവറിനുണ്ടാകുന്ന ഓരോ ഹോൾസിലൂടെ എന്താ ഈക്വൽ പ്രഷറിലായിരിക്കും വെള്ളം ചീറ്റി ചീറ്റി വെളിയിലേക്ക് വരുന്നത് അല്ലേ. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മുകൾ ഭാഗത്ത് ഒരു പ്രഷർ അപ്ലൈ ചെയ്തേ ഉള്ളൂ, പക്ഷെ എന്താ അതിന്റെ ഒരു എഫക്ട് എല്ലാ ഹോൾസിലും എത്തിയിരിക്കുന്നത് സെയിം ആയിട്ട് തന്നെയാണ്. സെയിം പ്രഷർ തന്നെ എല്ലായിടത്തും അവിടെ എത്തിയിട്ടുണ്ട്. അതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഇനി പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ് ഹൈഡ്രോളിക് ലിഫ്റ്റും ഹൈഡ്രോളിക് ബ്രേക്കും. ഇവിടെ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിലെ ഇൻപുട്ട് പിസ്റ്റലിലൂടെ ഫോഴ്സ് F1 അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇൻപുട്ട് ഫോഴ്സ് F1 ആണ്. നമുക്ക് ഒരു ഇവിടെ ഒരു പോയിന്റ് എയും, ഇത് പോയിന്റ് എ ആണ്. അതുപോലെ തന്നെ സെയിം ഹൈറ്റിൽ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിന്റ് ബിയും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, രണ്ട് പോയിന്റ്സ് രണ്ട് സൈഡിലായിട്ട് പോയിന്റ് എയും പോയിന്റ് ബിയും നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാം പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഈ ഫസ്റ്റ് കേസിൽ ഇൻപുട്ട് ഫോഴ്സ് F1 അപ്ലൈ ചെയ്തു. സപ്പോസ് നമ്മളൊരു 10 ന്യൂട്ടൺ ആണ് ഇവിടെ കൊടുത്തതെന്നുണ്ടെങ്കിൽ, ഈ ഇവിടുത്തെ ഈ പിസ്റ്റലിന്റെ ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 10 പാസ്കൽ ആയിരിക്കും. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള ഇക്വേഷനിൽ നിന്ന് 10 പാസ്കൽ ആയിരിക്കും അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ നമുക്ക് എന്ത് പറയാൻ പറ്റും, പോയിന്റ് എയിൽ 10 പാസ്കൽ ആണ് പ്രഷർ എന്നുണ്ടെങ്കിൽ പോയിന്റ് ബിയിൽ എന്ത് തന്നെയായിരിക്കും, 10 പാസ്കൽ തന്നെയായിരിക്കും അവിടെ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ പോയിന്റ് ബി എന്ന് പറയുമ്പോൾ എന്താ, ആ ഔട്ട്പുട്ട് ഏരിയയിൽ വരുന്ന അല്ലേ, എത്രത്തോളം ഔട്ട്പുട്ട് ഫോഴ്സ് അവിടെ കിട്ടും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ പ്രഷർ അവിടെ 10 പാസ്കൽ ആണ്. സപ്പോസ് ആ ഒരു ഔട്ട്പുട്ട് സൈഡിലെ പിസ്റ്റലിന്റെ ഏരിയ 3 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ അവിടെ കിട്ടുന്ന ഫോഴ്സ് എത്രയായിരിക്കും, ഫോഴ്സ് F ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ അല്ലേ. അപ്പൊ 10 പാസ്കൽ പ്രഷർ അവിടെയുണ്ട്, ആ പിസ്റ്റലിന്റെ ഏരിയ 3 ആണ്. സോ എഫിന്റെ വാല്യൂ അവിടെ 30 ന്യൂട്ടൺ വരിക. ഇൻപുട്ട് ഫോഴ്സ് എത്ര ഉണ്ടായിരുന്നുള്ളൂ, 10 ന്യൂട്ടനെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഔട്ട്പുട്ട് ഫോഴ്സ് അവിടെ 30 ന്യൂട്ടൺ ആയി. ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ്. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, പാസ്കൽസ് ലോയിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ പാസ്കൽസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിഷ് മെറ്റൽ കംപ്രൈസസ് ഓഫ്. ആക്ച്വലി മിഷ് മെറ്റൽ എന്ന് പറയുന്നത് ലാന്തനോയ്ഡ് മെറ്റൽസിന്റെ ഒരു അലോയ് ആണ്. പിന്നെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്ന 50% സീരിയം ഉണ്ട്, 25% ലാന്തനം, 15% നിയോഡിമം ഉണ്ട്. ഇതിന്റെ ഒരു സ്പെസിഫിക് ഫീച്ചർ എന്ന് പറയുന്നത് പൈറോഫെറിക് പ്രോപ്പർട്ടി ആണ്. പൈറോഫെറിക് പ്രോപ്പർട്ടി എന്നാൽ നമ്മൾ സ്ക്രാച്ച് ചെയ്യുമ്പോൾ എന്താ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ സിഗരറ്റ് ലൈറ്റേഴ്സിലും അതുപോലെയുള്ള സിമിലർ ഡിവൈസസിലൊക്കെ ഈ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിഷ് മെറ്റൽ ഉപയോഗിക്കുന്നത്. അപ്പൊ സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താ, ഓപ്ഷൻ ബി, ലാന്തനോയിഡ് മെറ്റൽസ് ആണ്. ഓർത്തുക്ക, മിഷ് മെറ്റലുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് കാര്യങ്ങളെ സാധാരണ ചോദിച്ചു വരാറുള്ളൂ. ഒന്ന് എന്താണ് ലാന്തനോയിഡ് മെറ്റൽസിന്റെ അളവിയാണ് മിഷ് മെറ്റൽ എന്നുള്ളത്, അതുപോലെ തന്നെ അത് പൈറോഫെറിക് പ്രോപ്പർട്ടി കാണിക്കുന്നു എന്നുള്ളതുമാണ്. അപ്പൊ അത്രയും എന്താണ് പൈറോഫെറിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് ചെയ്യുമ്പോൾ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ മിഷ് മെറ്റലിനെ കുറിച്ച് സാധാരണ ചോദിച്ചു വരാറുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെർസെന്റേജ് റൈസ് ഇൻ ടെമ്പറേച്ചർ റിക്വയർ ടു എക്സ്പാൻഡ് ഹൈഡ്രജൻ ബൈ 30% അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ്.
കോൺസ്റ്റന്റ് പ്രഷറിൽ ഹൈഡ്രജൻ 30% എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചറിന്റെ പെർസെൻറ്റേജ് റൈസ് എത്രയായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. സോ ഹൈഡ്രജന്റെ ഇനിഷ്യൽ വോളിയം വി ആണെങ്കിൽ, ഇവിടെ ഇനിഷ്യൽ വോളിയം നമ്മൾ വി ആയിട്ട് എടുത്തിരിക്കുന്നു. അപ്പം 30% എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പം എത്രത്തോളം വോളിയം ഇൻക്രീസ് ചെയ്യും? വി പ്ലസ് വി ഇൻറ്റു 30/100 ഇസ് ഈക്വൽ ടു 1.3 V വരും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ചെയ്യാം. 30% ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 130% ആണ്. സോ വി ഇൻറ്റു 130/100 എന്ന് ചെയ്താലും നമുക്ക് ഇൻക്രീസ് ഇൻ വോളിയം കണ്ടുപിടിക്കാവുന്നതാണ്. സോ അപ്പം നമുക്ക് 1.3 V എന്നായിരിക്കും വോളിയം കിട്ടുക. ഇനി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കോർഡിംഗ് ടു ചാൾസ് ലോ V1/T1 ഇസ് ഈക്വൽ ടു V2/T2 ആയിരിക്കും. ഈ ഒരു റിലേഷനിലേക്ക് നമ്മൾ ഈ വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. V/T1 ഇസ് ഈക്വൽ ടു 1.3 V/T2 നമുക്ക് വരുവാം. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? ടെമ്പറേച്ചറിന്റെ പെർസെൻറ്റേജ് വൈസ് ആണ്. സോ T2/T1 ഇസ് ഈക്വൽ ടു 1.3 നമുക്ക് കിട്ടുക. ഇനിയും ഇവിടെ ടെമ്പറേച്ചർ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു എന്നാണ് കാണേണ്ടത്. സോ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബൈ ഇനിഷ്യൽ ടെമ്പറേച്ചർ ഇൻറ്റു 100 ആണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് T2 - T1/T1 × 100. T2 - T1 എന്ന് പറയുന്ന ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്, T1 എന്ന് പറയുന്ന ഇനിഷ്യൽ ടെമ്പറേച്ചർ ആണ്. സോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബൈ ഇനിഷ്യൽ ടെമ്പറേച്ചർ ഇൻറ്റു 100 ആണ് അവിടെ പെർസെൻറ്റേജ് റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു റിലേഷനിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? T2/T1 - 1 കണ്ടുപിടിക്കുന്നു. ഇസ് ഈക്വൽ ടു 1.3 - 1, നമുക്ക് 0.3 കിട്ടുന്നു. ഇനി ഇവിടെ എന്താ, ഇവിടെ ഇങ്ങനെ ഈ ടി വണ്ണെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? T2 - T1 / T1 ഇസ് ഈക്വൽ ടു 0.3 എന്ന് വരുവാണ്. അതിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പം 30% ഇവിടെ ആൻസർ കിട്ടുന്നു. സോ ഇവിടെ കറക്റ്റ് ആൻസർ, ഫിഫ്ത് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 30%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ ഹീറ്റിംഗ് എ ലിക്വിഡ് സാമ്പിൾ. ഇവിടെ ലിക്വിഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റിക്കും സർഫസ് ടെൻഷനും എന്ത് മാറ്റം വരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് വിസ്കോസിറ്റി എന്താണെന്ന് നോക്കാം. ഒരു ഇൻക്ലൈൻഡ് സ്മൂത്ത് സർഫസിൽ ഒരു ഡ്രോപ്പ് വാട്ടറും ഒരു ഡ്രോപ്പ് ഹണിയും ഒഴിച്ചാൽ വാട്ടർ ഡ്രോപ്പ് ഹണിയേക്കാളും സ്പീഡിൽ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, ഒരു ഫ്ലൂയിഡിന്റെ ഉള്ളിൽ ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ടാണ് അത് അലൈൻ ചെയ്തിരിക്കുന്നത്. ഈ ലെയേഴ്സ് തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ ആ ഫ്ലൂയിഡിന്റെ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ലെയർ തമ്മിലുള്ള ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒപ്പോസിംഗ് ഫോഴ്സിനെ ആണ് എന്തെന്ന് പറയുന്നത്? വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഒപ്പോസിംഗ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ എവിടെ കുറവായിരിക്കും. ഇനി ഹണിയുടെ കേസിൽ എന്താ? അതിന്റെ ഉള്ളിലെ ഈ ലെയേഴ്സ് തമ്മിൽ ഹൈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അതുകൊണ്ട് അതിന് വിസ്കോസിറ്റി അവിടെ കൂടുതലായിരിക്കും. എന്നാൽ വാട്ടറിന് എന്താ? ആ ഒരു ലെയേഴ്സിന് ഇടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. അതായത് ഹണിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിന് വിസ്കോസിറ്റി വളരെ കുറവായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഈ ലെയേഴ്സിന് ഇടയിലെ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനിയും ഈ ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മോളിക്യൂൾസിന്റെ എനർജി അവിടെ ഇൻക്രീസ് ചെയ്യും അല്ലെ. അതുകൊണ്ട് അവയുടെ മൂവ്മെന്റും കൂടും. അതായത് അവിടെ വിസ്കോസിറ്റി എന്താ? ഡിക്രീസ് ചെയ്യപ്പെടുകയാണ്. അപ്പം ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ വിസ്കോസിറ്റി കുറയുകയാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് സർഫസ് ടെൻഷന്റെ കാര്യമാണ്. ഈ സർഫസ് ടെൻഷന്റെ കേസിൽ നമ്മൾ ഒരു ബീക്കറിൽ കുറച്ച് ലിക്വിഡ് കൺസിഡർ ചെയ്യുക. ആ ബീക്കറിലെ ലിക്വിഡിന്റെ ഉള്ളിലുള്ള ഒരു മോളിക്യൂളിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് ചുറ്റുമുള്ള മോളിക്യൂൾസുമായിട്ടൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. സോ അവയുടെ ഒരു നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ബീക്കർ ഇവിടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇങ്ങനെ ഇത്ര ഒരു വാട്ടർ സർഫസ് ഇരിക്കുന്നു, ഇവിടെ ഒരു മോളിക്യൂളിനെ എടുക്കുവാണെങ്കിൽ ഇതിന്റെ ചുറ്റിലേക്ക് എന്താ സംഭവിക്കുന്നത്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇവിടെ ഉണ്ട്. എല്ലാ മോളിക്യൂൾസും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. സോ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ 0 ആയിരിക്കും. എങ്കിലും ഈ സർഫസിലെ ഒരു മോളിക്യൂൾ നമ്മൾ എടുക്കുവാണെങ്കിൽ എന്താ, മുകളിലേക്ക് അവിടെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, സെയിം മോളിക്യൂൾസ് അവിടെ ഇല്ല അല്ലെ. അവിടെ വാട്ടർ മോളി സോറി എയർ മോളിക്യൂൾ അല്ലേ ഉള്ളൂ, വാട്ടർ ഇല്ലല്ലോ. താഴേക്ക് വാട്ടർ മോളിക്യൂൾസ് ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ എന്തൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളൂ. സോ ഇവിടെ ഒരു നെറ്റ് ഫോഴ്സ് ഈ സർഫസിൽ ഇരിക്കും, ലിക്വിഡ് സർഫസിൽ ഇരിക്കുന്ന മോളിക്യൂൾസിന്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ,
അങ്ങനെ ഒരു ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ആ വാട്ടർ സർഫസ് എന്താണ് ഒരു ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യും. അതായത് ഇവിടെ ഉള്ള എല്ലാ മോളിക്യൂൾസിനും എന്താ അതിന് താഴെ ഒരു ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും അതിന്റെ നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ അതിന് ഉള്ളിലേക്ക് ചുരുങ്ങാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കും, ഒരു ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ അതവിടെ ആക്ട് ചെയ്യുന്നു. എന്നാൽ ഇപ്പൊ ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് എന്താ, ഈ ഒരു ഫോഴ്സ് ഒരു യൂണിറ്റ് ലെങ്തിൽ എത്രത്തോളം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ടെമ്പറേച്ചറിനെ ഇൻക്രീസ് ചെയ്യുക. ടെമ്പറേച്ചറിനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ മോളിക്യൂൾസിന് അവിടെ എനർജി കിട്ടുകയാണ്, അപ്പൊ അതിന്റെ മൂവ്മെന്റ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അതുവഴി എന്താ സംഭവിക്കുന്നത്, ആ ഒരു സർഫസ് ബാരിയർ അവിടെ വീക്ക് ആകുക. അതിൽ നമുക്ക് മനസ്സിലാക്കാം എന്ത്, സർഫസ് ടെൻഷൻ അവിടെ ഡിക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇതിന്റെ ആൻസർ എന്താണ്, സർഫസ് ടെൻഷനും ഡിക്രീസ് ചെയ്യുന്നുണ്ട്, വിസ്കോസിറ്റിയും ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ ലിക്വിഡിന്റെ ടെമ്പറേച്ചർ കൂടുവാണ്, ലിക്വിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും ഡിക്രീസ് ചെയ്യുന്നു. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻസിനെ എല്ലാം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ആൻസർ മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എല്ലാം മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കും. Thank you for watching Learn Alive. See you later.